നമസ്കാരം. ലോകരാജ്യങ്ങൾ ജൂൺ 26 ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. ലഹരി മരുന്നുകളുടെ ഉപയോഗം ക്യാമ്പസുകളിലും സ്കൂളുകളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഓരോ വർഷവുമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൗമാരക്കാരെ ആകർഷിക്കുന്ന ഈ ലഹരി മരുന്നുകൾ മസ്തിഷ്കത്തെയും നാഡീവ്യൂഹത്തെയും ബാധിക്കുകയും അവർക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നുള്ള ഒരു പ്രേരണ ഉയർത്തുകയും ചെയ്യുന്നു. സ്വയം നശിച്ചു പോകുന്ന ഇക്കൂട്ടരെ രക്ഷപ്പെടുത്തുവാൻ വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ടു വരികയാണ്. ജീവിതം ലഹരി വിമുക്തമാക്കാൻ ലോകത്താകമാനം ബോധവൽക്കരണ പരിപാടികൾ ഈ ദിനത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. എന്നാൽ സ്വയം ലഹരി പദാർത്ഥം ഇനിയും ഉപയോഗിക്കുകയില്ല എന്ന ഉറച്ചു തീരുമാനം ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ അതാണ് ഇത്തരം പരിപാടികളുടെ പൂർണ്ണ വിജയം. ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനത്തിന്റെ തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ എന്നതാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി ടിഎംഎം നഴ്സിംഗ് കോളേജിലെ സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ഇന്ന് ജൂൺ 26 ലോക ലഹരി മരുന്ന് വിരുദ്ധ ദിനം. സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകളെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനായി ലോകരാജ്യങ്ങൾ ഇന്ന് ലോക ലഹരി മരുന്ന് വിരുദ്ധ ദിനം ആചരിക്കുന്നു. കേരളത്തിലെ മലയാളികളെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ക്രൈം സ്റ്റോറി അന്വേഷിക്കുന്നത്. സ്വന്തം അച്ഛനെ മകൻ ക്രൂരമായി കഴുത്തർത്തു. ഞാനിപ്പോ നിൽക്കുന്നത് കേരളത്തെ തന്നെ നടുക്കിയ ഈ സംഭവം നടന്ന സ്ഥലത്താണ്. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള എഞ്ചിനീയറിംഗ് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഈ ചെറുപ്പക്കാരൻ. കുടുംബത്തിന് തന്നെ താങ്ങും തണലുമാകേണ്ട ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ നാടിന് തന്നെ ഒരു ഭീഷണിയാണ്, ഒരു പേടി സ്വപ്നമാണ്. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാട് മുതലേ ലഹരി ഉപയോഗിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അന്ന് തൊട്ടേ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും അവർക്കൊരു സമാധാനമൊന്നും കൊടുക്കാറില്ല. പിന്നെ ഈ അടുത്തായിട്ട് അടുത്തുള്ള വീടുകളിലൊക്കെ കയറി പണം മോഷ്ടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അവന്റെ വീട്ടിൽ എപ്പോഴും ഒച്ചയും ബഹളമൊക്കെയാണ്. അവന്റെ പ്രവൃത്തി കാരണം അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നാട്ടിൽ നടപ്പുന്ന രീതിയിൽ അവൻ നന്നാക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവൻ ഇപ്പോഴും കഞ്ചാവിന്റെയും പുകലടിയും ഒക്കെ പുറകെയാണ്. ഈ അമ്മയ്ക്ക് ഇതൊരു തീരാവേദനയാണ്. തന്റെ ഭർത്താവിനെ അവരുടെ സ്വന്തം മകൻ അതിക്രൂരമായി കൊന്നു. അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കേണ്ട ആ മകൻ തന്റെ കരച്ചിലിന് കാരണമായി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നു പോയായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിലെ എല്ലാ സാധനങ്ങളും തീർന്നു, ചേട്ടനൊന്ന് പോയി കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വരാൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ അവനോട് പറഞ്ഞു, എടാ വീട്ടിലെ സാധനങ്ങളൊന്നുമില്ല, നീ ഒന്ന് കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വരാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അച്ഛനും വരാൻ പറഞ്ഞു കൂടെ. അങ്ങനെ അവര് ഒരുമിച്ച് പോയതാണ്. പിന്നെ ഇപ്പൊ ജിജോനെ കുറിച്ച് പറയാന്ന് വെച്ചുകഴിഞ്ഞാല് ജിജോന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അവനെ പേടിയായിരുന്നു. അവൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടർ, പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ദേഷ്യപ്പെടും. പിന്നെ അവനെ എതിർത്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്കെതിരെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു വട്ടം ക്ലാസ്സിൽ വെച്ച് സാർ അവൻ്റെ കയ്യിൽ നിന്ന് ബാഗിൽ നിന്ന് ഒരു ബോട്ടിൽ പിടിച്ചു. അതവൻ സാറ് കംപ്ലയിൻറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവൻ സാറിനെതിരെ കുറേ കാര്യങ്ങൾ ചെയ്തു.
അങ്ങനെ ഒരു ക്രിമിനൽ പോലെ ഒരു പ്രത്യേക ക്യാരക്ടർ ഉണ്ട്. എല്ലാവർക്കും അവന് പേടിയാ. അവൻ എന്താ ചെയ്യുന്ന ചില സമയത്ത് അവന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും അവനെ പറ്റി ഒരു നെഗറ്റീവ് ഇംപ്രഷൻ. ഈ വ്യക്തി വളരെ ക്രൂരമായി ചെയ്തൊരു കൊലപാതകമാണ്. മുൻകൂട്ടി തീരുമാനിച്ചോ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലയല്ല, ഒരു മാനസിക സംഘർഷത്തിനിടയിൽ സംഭവിച്ചതാണ്. ഇതിന്റെ പ്രധാന കാരണം ഞങ്ങൾ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് അവൻ വളരെ നാളായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അതിൽ അടിമപ്പെട്ട് മാനസിക നില തെറ്റൊരു അവസ്ഥയിലായിരുന്നു അവൻ. ഇത്തരം അനവധി കേസുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലാണെങ്കിൽ കഞ്ചാവ് കണ്ടെടുക്കുന്ന കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഈ കേസിൽ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ചെറുപ്പക്കാരൻ വളരെ നാളായി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടതായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും പ്രധാനമായും ഇതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. കാരണം ഈ ലഹരി എന്ന് പറയുന്നത് തന്നെ അതിൽ ചില പദാർത്ഥങ്ങളുണ്ട്. ആ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല രാസപരിണാമങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ തലച്ചോറിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. തലച്ചോറാണല്ലോ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാം പ്രവർത്തനം ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ആ തലച്ചോറിന് വ്യതിയാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടും, ചിന്താശേഷി നഷ്ടപ്പെടും, കാര്യങ്ങൾ വിവേകിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേകിച്ചറിയാൻ കഴിയാതെ വരും. മറ്റുള്ളവരുടെ വേദന അറിയാനോ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാനുള്ള ശേഷി നമുക്ക് നഷ്ടമാകും. അങ്ങനെയുള്ളവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ഒരു തുടക്കഥയാണ്. ഇതിന് കാരണം മദ്യവും മയക്കുമരുന്നുകളുടെ ഉപയോഗവുമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ വർണ്ണങ്ങളെ മായ്ച്ചു കളയുന്നു. ജീവിതമാവട്ടെ നമ്മുടെ ലഹരി. ഒരുമിക്കാം ലഹരിക്കെതിരെ. മദ്യം, ലഹരി മരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും സഹജീവികളുടെയും ജീവിതം അത് ദുസ്സഹമാക്കുകയും തകർക്കുകയും ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും തളർത്തുകയും നശിപ്പിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് ഞാൻ അവ ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. മാത്രമല്ല ഞാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ലഹരി വിമുക്ത സമൂഹത്തിനായി കഴിയാവുന്ന രീതിയിലെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യും.